വിജയരഥം ബ്രോട്ട് യു ബൈ മീനുമാർട്ട്. എത്രമേൽ സുന്ദരമാണ് മീനുവിന്റെ ഫാഷൻ ലോകം. മീനു സമ്മാനിക്കുന്നു സ്ത്രീ സൗന്ദര്യത്തിന് ന്യൂ ലുക്ക് ആൻഡ് ഫീൽ. അണിഞ്ഞൊരുങ്ങാൻ എല്ലാം ഒരുക്കി വനിതകൾക്ക് അഴകും ആത്മവിശ്വാസവുമേകി മീനു എന്നും ഒപ്പമുണ്ട്. Wide range of fashion jewelries, apparels, branded cosmetics and all ladies items. One stop solution for ladies fashion. Aval kurungan vendathellam Meenu Mart. India iludaneelam showroomukal. ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള മലയാളികളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു യാത്രയാണ് കൈരളി പീപ്പിൾ വിജയരഥം. ഈ പ്രതിവാര പരിപാടിയിൽ കലാ, സാഹിത്യ, സാംസ്കാരിക, ആരോഗ്യ, വിദ്യാഭ്യാസ, വാണിജ്യ, വ്യവസായ, സിനിമാ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരുടെ ജീവിതാനുഭവങ്ങളിലൂടെയും വീക്ഷണങ്ങളിലൂടെയും ഒരു യാത്രയാണ് വിജയരഥം. പരമ്പരാഗത ശൈലികളെ ആധുനിക കാഴ്ചപ്പാടുമായി സമന്വയിപ്പിച്ച് ആർക്കിടെക്ചറൽ ഡിസൈനിൽ തന്റേതായ പാത വെട്ടിത്തെളിച്ച് നിർമ്മാണ രംഗത്ത് ദക്ഷിണേന്ത്യയിലെ മുൻനിര ബ്രാൻഡായ മരിയ ഗ്രൂപ്പിന്റെ സിഇഒ ശ്രീ ആഷിക് മാമുവാണ് വിജയരഥത്തിലെ ഇന്നത്തെ അതിഥി. വീട് ഏതൊരാളുടെയും ജീവിത സ്വപ്നമാണ്. തന്റെ അധ്വാനത്തിന്റെ ഏറിയ പങ്കും ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായി മാറ്റിവെക്കുന്നു ഏവരും. ഈ ഒരു സ്വപ്നത്തെ അവരുടെ മനസ്സറിഞ്ഞ് സാക്ഷാത്കരിക്കുന്ന കലാവിരുദാണ് ആഷിക് എന്ന ആർക്കിടെക്റ്റിന്റെ മുതൽക്കൂട്ട്. വീട് രൂപകൽപ്പനയിൽ നവീന ശൈലികൾ പരിചിതമല്ലാതിരുന്ന കാലത്ത് കണ്ണൂരിന്റെ മണ്ണിൽ മരിയ ആർക്കിടെക്ചർ ഡിസൈൻ എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനം ഇന്ന് പ്രതിസന്ധികളെ മറികടന്ന് ദക്ഷിണേന്ത്യയിലെ തന്നെ നിർമ്മാണ രംഗത്തെ മുൻനിര ബ്രാൻഡായി വളർന്നിരിക്കുന്നു. ഷോപ്പിംഗ് മാളുകൾ, ഹോസ്പിറ്റലുകൾ, വില്ലകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി വമ്പൻ പ്രോജക്ടുകൾ നടപ്പിലാക്കുമ്പോഴും 2 സെന്റിലും 3 സെന്റിലും വീടുകൾ നിർമ്മിച്ച് ചെറിയ സ്വപ്നങ്ങൾക്കും തന്റെ വിശാല ഭൂമികയിൽ ഇടം നൽകി സാധാരണക്കാർക്കൊപ്പം നിലകൊള്ളുന്നതാണ് മരിയ ഗ്രൂപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. മരിയ ഇൻഫ്രാസ്ട്രക്ചർ, മരിയ സിമെന്റ് പ്രൊഡക്ട്സ്, മരിയ ബ്രിക്സ്, മരിയ കോൺട്രാക്ട് പ്രൊഡക്ട്സ്, മരിയ കോൺക്രീറ്റ് പ്രൊഡക്ട്സ്, മരിയ ടൈൽസ്, മരിയ ഇൻഡസ്ട്രിയൽ ഡെക്കർ, മരിയ ഫർണിച്ചർ വാൾ തുടങ്ങിയ സ്ഥാപനങ്ങളും മരിയ ലാൻഡ്സ്കേപ്പ്, മരിയ ഇൻഡസ്ട്രീസ് തുടങ്ങിയ നിർമ്മാണ രംഗത്തെ വലിയ സാമ്രാജ്യമാണ് മരിയ ഗ്രൂപ്പ്. പുതിയ തലമുറയ്ക്ക് ആർക്കിടെക്ചർ ഡിസൈൻ മേഖലയിൽ മികച്ച പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സിൻസ് അക്കാഡമി എന്ന പേരിൽ ഒരു പരിശീലന കളരിയും ആരംഭിച്ചിരിക്കുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് നൽകി മികച്ച പരിശീലനം നൽകി വരുന്നു ഇവിടെ. സ്കൂൾ പഠനകാലത്ത് തന്റെ വസ്ത്രങ്ങൾ സ്വയം ഡിസൈൻ ചെയ്ത് തുന്നുന്നതായിരുന്നു ആഷിക്കിന്റെ രീതി. പിന്നീട് തന്റെ മേഖല എഞ്ചിനീയറിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിർമ്മാണ രംഗത്ത് വേറിട്ട മാതൃക നെയ്തെടുക്കുകയാണ് ഇദ്ദേഹം. നമസ്കാരം, വിജയരഥത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആർക്കിടെക്ചർ മേഖലയിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ മികച്ച ബ്രാൻഡായി മാറിയ മരിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സിഇഒ ശ്രീ ആഷിക് മാമുവാണ്. നമസ്കാരം. നമസ്കാരം. ആർക്കിടെക്ചർ മേഖലയിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ മികച്ച ബ്രാൻഡായി മാറിയിട്ടുണ്ട് മരിയ ഗ്രൂപ്പ്. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള പശ്ചാത്തലം എന്താണ്, ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് പരമായിട്ട് എൻ്റെ കുടുംബത്തിലാരും ബിസിനസ് ഫീൽഡിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നുള്ള ഒരു ചിന്തയും അന്നുണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ ആദ്യമായി ഡിസൈൻ ചെയ്തത് എനിക്ക് വേണ്ട ഡ്രസ്സുകളായിരുന്നു. കാരണം ഒരു 25 വർഷം മുമ്പൊക്കെ പല കളറുകളുള്ള തുണികളായിരുന്നു ആൾക്കാർ ഡ്രസ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കാലത്ത് ഞാൻ പല കളറുകളുള്ള തുണികൾ സംഘടിപ്പിച്ച് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഈ തുണികളും ഈ ഡിസൈനും കൂടെ ടൈലറെടുത്ത് കൊടുത്ത് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ തുന്നി ഇട്ടുകൊണ്ടായിരുന്നു സ്കൂളിലൊക്കെ പോയിരുന്നത്. സ്വന്തമായിട്ടൊരു ഡിസൈനിങ് അന്ന് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, സ്വന്തം മോഡൽ. അത് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഡിസൈൻ എനിക്ക് വേണമെന്നുള്ളൊരു ചിന്ത അന്നേ ഉണ്ടായിരുന്നു. ആ കാലത്ത് തന്നെ തൻ്റേതായ ഒരു ശൈലി
എല്ലാ മേഖലയിലും തൻ്റേതായൊരു ശൈലി വേണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റേതായ ഒരു ശൈലി വേണമെന്നുള്ള ഒരു ആഗ്രഹം അന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുള്ള ഒരു ചിന്തയൊന്നും അന്നുണ്ടായിട്ടില്ല. അതിനുശേഷം കോളേജിൽ പഠിക്കുന്ന കാലത്താണ്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഞാൻ ഈ ഡിസൈൻ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു ചിന്ത അന്നാണ് ഉണ്ടായത്. അതിനനുസരിച്ച് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നു. എഞ്ചിനീയറിംഗിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഇന്നും എൻ്റെ ഡിസൈൻസ് ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിസൈൻ ചെയ്ത് എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. എത്ര വർഷം മുമ്പാണ് ഈ മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്? ഞാൻ 1992 ഈ ഫീൽഡിലോട്ട് കടന്നു വരുന്നത്. പഠിത്തം കഴിഞ്ഞ് 1992 ആണ് ആദ്യമായിട്ട് എൻ്റെ ഗ്രാമത്തിൽ തന്നെ ഒരു സ്ഥാപനം തുടങ്ങുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രോണിക്സ് യുഗമായിരുന്നു. അന്ന് സിവിൽ എഞ്ചിനീയർ കോളേജിൽ തന്നെ സിവിൽ എഞ്ചിനീയറിങ്ങിനൊന്നും ആൾക്കാരില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. പക്ഷേ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആ ചെറുപ്പത്തിലുള്ള താല്പര്യം മുൻനിർത്തിയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. ഫീൽഡിലോട്ട് വന്നപ്പോഴും വലിയൊരു സാധ്യതയൊന്നും ഇതിൽ കണ്ടില്ലെങ്കിലും പരമാവധി പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. കാരണം ആ കാലഘട്ടത്തൊക്കെ ആൾക്കാർ ഫ്രീ ആയിട്ട് തച്ചന്മാരൊക്കെ ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്ത ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ആദ്യ കാലഘട്ടത്തിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ആൾക്കാർക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തതൊക്കെ ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിന് തന്നെയാണ് ചെയ്തു കൊടുത്തത്. പക്ഷേ ഇന്ന് ആൾക്കാർ ഞങ്ങളെ തേടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 5-10 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിനൊരു നല്ലൊരു ചേഞ്ച് അതെ മനസ്സിലാക്കി തുടങ്ങി. ഞങ്ങളുടെ ആ ഡിസൈനിൻ്റെ പ്രത്യേകത, കാരണം അന്ന് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിലും ഞങ്ങളുടെ ജോലിയിൽ 100% ആത്മാർത്ഥത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ട്. കാരണം ഇത് ഫ്രീ ആണല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ ഡിസൈൻ വ്യതിചലിക്കാനോ അല്ലെങ്കിൽ മോശമാക്കിയിട്ട് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല. 100% ആത്മാർത്ഥതയോട് തന്നെ അന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഈ ഇവരുടെ പിൻഗാമികളൊക്കെ ഞങ്ങളെ തേടി ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ച് ക്യൂ നിന്നിട്ടൊക്കെ വാങ്ങിച്ച് പോകുന്ന ഒരു അതെ ഒരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് പലർക്കും ആവശ്യമില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു. കാരണം അന്ന് ഈ തച്ചന്മാരുടെ ഡിസൈനായിരുന്നു എല്ലാവരും മുൻഗണന കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം അവരുടെ നിന്ന് പ്ലാൻ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അതിന് മെഷർമെൻറ്റ് ഇട്ട് കൊടുക്കാനോ മറ്റോ പറയുന്ന ഒരു രീതിയായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ നിന്ന് ഡിസൈൻ വാങ്ങിച്ചിട്ട് തച്ചന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ടേ, കാരണം ആ ഒരു കാല ആ ഒരു ചേഞ്ച് ശരിക്കും അത് കണ്ടുകൊണ്ട് വന്ന വളർന്നു വന്നവരാണ് ഞാൻ. കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത് ഇന്ന് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വീടുകൾ നിർമ്മിക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വീൽ ചെയറോ കാര്യങ്ങളോ ഉപയോഗിക്കേണ്ട രീതിയിൽ ഒരു ബാത്റൂം ചെയ്യുമ്പോൾ ഒരു വീൽ ചെയർ കൂടെ ബാത്റൂമിലോട്ട് പോകേണ്ട രീതിയിലാണ് ഇന്ന് വീടുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. കാരണം മറ്റു പല രീതിയിലുള്ള അകത്ത് സ്റ്റെപ്പുകളൊക്കെ ഇട്ടുകൊണ്ടുള്ള ഡിസൈൻസിലൊക്കെ ആൾക്കാർ ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങളത് ബോധവാന്മാരാക്കി ആ ഒരു ഡിസൈനിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രെൻഡുകളുടെ പുറകെ വല്ലാതെ ഓടുന്നൊരു പ്രവണത കൂടി അത് കേരളത്തിൽ പൊതുവേ ഉണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചും അതുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ വലിയ പല രീതിയിലുള്ള മോഡലുകൾക്ക് പുറകെ ഓടിയിട്ട് അല്ല അവസാന സമയത്ത് ബജറ്റിൻ്റെ പുറത്തേക്ക് പോകുന്നൊരവസ്ഥ മിക്കവാറും വീട് നിർമ്മാണത്തിലൊക്കെ കണ്ടുവരുന്നതാണ്. ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? നമ്മുടെ ഈ ബഡ്ജറ്റിന് പുറത്തോട്ട് പോകുന്നത് ഒരിക്കലും നമ്മുടെ ട്രെൻഡിന് പിറകെ പോയിട്ടല്ല ബഡ്ജറ്റിന് പുറത്തോട്ട് പോകുന്നത്. ഈ ബാഹ്യ പുറത്തുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, ടെക്നിക്കലായിട്ട് അറിവില്ലാത്ത ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എടുക്കുമ്പോഴാണ് കൂടുതലും ബഡ്ജറ്റ് ആൾക്കാർ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നത്. അതായത് ചിലവ് കുറക്കുക എന്ന് പറയുമ്പോൾ നിർമ്മാണ വസ്തുക്കളിലുള്ള ക്വാളിറ്റി കുറയുക എന്നുള്ളൊരു പ്രശ്നം വരാൻ പാടില്ലല്ലോ. ഇല്ല, അപ്പോൾ അതിനെ എങ്ങനെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും? അതെ, ബഡ്ജറ്റിനെ കുറക്കുക എന്നുള്ളത് ക്വാളിറ്റി കുറച്ചുകൊണ്ട് ബഡ്ജറ്റിനെ കുറക്കുന്ന രീതിയല്ല. ബഡ്ജറ്റ് കുറക്കണം എന്നുള്ള ആവശ്യമായി വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ചെയ്യുന്നത് ആ പ്രദേശത്തെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, കാരണം വീട് നിർമ്മാണത്തിന് ഓരോ പ്രദേശത്തും ഇപ്പോൾ കണ്ണൂർ മേഖലയിലാണെങ്കിൽ നമുക്ക് വെട്ടുകല്ല് ഇഷ്ടംപോലെ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് കണ്ണൂർ എനിക്ക് തോന്നുന്നു മലബാർ ഏരിയ അടക്കം വരുന്ന ഏരിയയിൽ വെട്ടുകല്ല, അവിടെ ആലപ്പുഴ പ്രദേശങ്ങളിലാണെങ്കിൽ ചെങ്കല്ല് ഈ ഇഷ്ടികയാണ് സാധാരണ ഉപയോഗിച്ച്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സിമൻറ്റ് ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഏരിയയിലൊക്കെ വീടുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ ഇങ്ങനെയുള്ള ചിലവ് കുറഞ്ഞിട്ട് ആ ഏരിയയിൽ ലഭിക്കുന്ന മെറ്റീരിയലുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വീട് നിർമ്മാണത്തിലേക്ക് ആൾക്കാർക്ക് അതിനുള്ള ഒരു പ്രചോദനം കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ അവരുദ്ദേശിച്ച ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് വീടുകൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നുണ്ട്. വലിയ നിർമ്മിതികൾക്കൊപ്പം തന്നെ ചെറിയ, അതായത് ഇപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അധികം ഭൂമി ഇല്ലാത്തവർക്ക് ചെറിയ ചെറിയ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ വരുമ്പോൾ മിക്കവാറും വലിയ രീതിയിലേക്ക്, ഇപ്പോൾ താങ്കളൊക്കെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ചെറിയ ബ്രാൻഡുകളെ, ചെറിയ രീതിയിലുള്ള നിർമ്മാണത്തെയൊക്കെ നമ്മൾ അത് വേണ്ട എന്നുള്ള രീതിയിൽ തള്ളിക്കളയുന്ന ഒരു പ്രവണതയാണ് സാധാരണ കാണാറുള്ളത്. മരിയ ഗ്രൂപ്പിനെ സംബന്ധിച്ച് എല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്, വലിയ നിർമ്മാണത്തോടൊപ്പം തന്നെ ചെറുതും എടുക്കാറുണ്ട്. എന്താണ് അതിൻ്റെ ഒരു? ഞാൻ വളരെ താഴെക്കടയിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും താഴെ ഉള്ള ആൾക്കാരുടെ വിഷമങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ചെറിയ വീടുകൾ, എനിക്ക് വലിയ നിർമ്മിതികൾ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിച്ചിട്ടുള്ളത് ഈ ചെറിയ നിർമ്മിതികൾ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ അടുത്ത് വരുന്ന ചെറിയ നിർമ്മിതികളെ ഞാൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പുതിയൊരു ട്രെൻഡാണ്, പുതിയൊരു കാഴ്ചപ്പാടാണ് കൃഷിയെ ഒന്നും കൂടെ, അതായത് മട്ടുപ്പാവ് കൃഷി എന്നുള്ളതൊക്കെ, ഇതിലൊക്കെ പുതിയൊരു രീതിയിലേക്കൊരു മുന്നോട്ട് വരവ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ നിർമ്മാണ രീതിയിൽ. എന്തൊക്കെ അഡ്വൈസാണ് ഈ ഒരു കാര്യത്തിൽ, എന്തൊക്കെ ഒരു ഉപദേശങ്ങളാണ്, പുതിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? ഇന്ന് കൃഷിയോട് ആൾക്കാർക്ക് താല്പര്യം കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. കാരണം കുറച്ച് മുമ്പൊക്കെ, ഒരു 4-5 വർഷം മുമ്പൊക്കെ ആൾക്കാർ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് പുല്ലുവെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കായിരുന്നു ആൾക്കാരുടെ ട്രെൻഡ്. അവിടെ പുല്ലു പിടിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് അത് മാറി ആൾക്കാർ മറ്റുള്ള ഫലവർഗ്ഗങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ പച്ചക്കറികളും കാര്യങ്ങൾ, അത് ഇന്ന് വെർട്ടിക്കൽ ഗാർഡൻ ആ ഒരു രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഗാർഡൻ എന്നുള്ളതിന് പകരം ഇന്ന് ആൾക്കാർ മാറി ഈ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, അത് ടെറസിലോ മറ്റോ കാര്യങ്ങളോ ചെയ്യുന്ന രീതിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അതിന് വേണ്ടുന്ന ടെക്നിക്കലായിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യുന്നത് പല സമയത്തും ഇത് കോൺക്രീറ്റ് നിർമ്മിതി ആകുമ്പോൾ അതിന് ദോഷകരമായി തീരുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അവസ്ഥ വരാൻ സാധ്യതയില്ല. കാരണം കെമിക്കല് കണ്ടമാനം യൂസ് ചെയ്യുമ്പോഴേ ഈ കോൺക്രീറ്റിന് അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്നുള്ളൂ. പിന്നെ ഇത് പ്രത്യേകിച്ച് ഞങ്ങൾ ഇങ്ങനെയുള്ള കൃഷികളോ കാര്യങ്ങളോ ചെയ്യുമ്പോഴേ അവിടെ വാട്ടർ പ്രൂഫ് ചെയ്ത് അത് നേരിട്ട് കോൺക്രീറ്റിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് പ്രത്യേക ഡിസൈൻ തന്നെ. അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിൻ്റെ വാട്ടർ ഒബ്സർവ് ചെയ്ത് പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട്, വേസ്റ്റ് വാട്ടറൊക്കെ അവിടെ നിന്ന് ഒഴിപ്പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഡിസൈൻ കൊടുക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഈ ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം നമുക്കവിടെ കൃഷി ഇറക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ആ കൃഷി പ്ലാൻ, അപ്പോൾ അത് ആദ്യം തന്നെ ഡിസൈനിങ്ങിന് വരുമ്പോൾ തന്നെ ഇത് അവരുടെ താല്പര്യം എന്താണെന്ന് ആദ്യം തന്നെ പഠിക്കും. അതാദ്യം പഠിച്ചതിന് ശേഷം നമ്മൾ അതിനുള്ള ഒരു പ്ലാന്, ഘടകങ്ങളെ കോർത്തിണക്കി കൊടുക്കും. എല്ലാവർക്കും കൃഷിയിൽ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ വരുന്നവരോട് ഇത് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും വെള്ളം കാര്യങ്ങളൊക്കെ നനച്ചു കൊടുത്ത് കാര്യങ്ങളത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിൽ താല്പര്യമുള്ളവർക്ക് മാത്രമേ ആ രീതിയിലുള്ള ഡിസൈൻസ് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നിർമ്മാണ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് മേഖലയിലേക്ക് ബിസിനസ് രംഗം വ്യാപിപ്പിക്കാനുള്ള പദ്ധതികളുണ്ടോ? ഇപ്പം നിലവിൽ ഞങ്ങൾ ഇൻറ്റീരിയർ ഫർണിച്ചർ വർക്കുകൾ, അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയലിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഈ ക്ലാഡിംഗ് സ്റ്റോൺസ്, അതുപോലെ പിന്നെ ക്ലാഡിംഗ് ടൈലുകൾ, പേവിംഗ് ബ്ലോക്കുകൾ, അതുപോലെ ബ്രിക്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മരിയ ഗ്രൂപ്പ് തന്നെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. നിർമ്മാണ യൂണിറ്റുകൾ ഇപ്പം മരിയ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉപയോഗിക്കാനും സാധിച്ചു. ചിലവ് കുറച്ച് നിർമ്മിക്കുന്ന വീടുകൾക്ക് ഈ മണ്ണൊക്കെ പ്രസ് ചെയ്തിട്ട് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് എന്നുള്ള നാച്ചുറൽ മണ്ണ് പ്രസ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ബ്രിക്സാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ്. ഇങ്ങനെയൊക്കെ ആ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് വീടുകൾ സ്വന്തമായിട്ടുണ്ട്. മരിയ ഗ്രൂപ്പിന് സ്വന്തമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്തോടും കൂടെ മരിയ ഗ്രൂപ്പ് അടുത്ത ഈ വർഷം മുതൽ എഡ്യൂക്കേഷൻ രംഗത്തോടുകൂടെ കടക്കുകയാണ്. ഈ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് വരാനുള്ള കാരണം, കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു രീതി, നമ്മൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത്, ആ പഠിക്കുന്ന വിഷയം തന്നെ ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലായിട്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് അതെ ഇതിൽ കുറച്ചുകൂടെ മുന്നേറാൻ വേണ്ടി സാധിക്കും.
കാരണം ഇവിടെ എഞ്ചിനീയറിങ് കഴിഞ്ഞാലും ചിലപ്പം പല കാര്യങ്ങളും ഇന്നത്തെ പഴയ കാലത്ത് കമ്പ്യൂട്ടർ യുഗം അല്ലാത്തത് കൊണ്ട് തന്നെ നേരിട്ട് മെറ്റീരിയൽ പരിചയപ്പെടുന്ന ഒരു രീതി പഴയ കാലത്തുണ്ടായിരുന്നു. ഇന്ന് കമ്പ്യൂട്ടറിലൂടെ മെറ്റീരിയലുകൾ പരിചയപ്പെട്ടുകൊണ്ടാണ് ഫീൽഡിലേക്ക് ഡിഗ്രി കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് അവർ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അവർക്കൊരു ഒരു എക്സ്ട്രാ ഒരു കോച്ചിങ് ജോലി കയറുന്നതിന് മുന്നായിട്ട് തന്നെ ജോലി കയറുന്നതിന് മുമ്പ് ഒരു എക്സ്ട്രാ ഒരു കോച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സൈറ്റിൽ കൊണ്ടുപോയി കൊണ്ട് തന്നെ ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ 4 ദിവസം ക്ലാസ് റൂമിലും 1 ദിവസം സൈറ്റിലും കൂടെ കൊണ്ടുചെന്ന് ഓരോ മെറ്റീരിയലും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മരിയയുടെ കീഴിൽ തന്നെയാണ്? അതെ, മരിയ ഗ്രൂപ്പിൻ്റെ കീഴിൽ തന്നെയാണ്. അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനും ആർക്കിടെക്ട്സും പ്രൊഫഷണൽ ആർക്കിടെക്റ്റുമാരൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ അഭിമുഖങ്ങളും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മരിയ ഗ്രൂപ്പിൻ്റെ കീഴിൽ തന്നെ സിൻഡ് സ്കൂൾ ഓഫ് ഡിസൈൻ എന്നാണ് ഈ സ്ഥാപനത്തിന് ഞങ്ങൾ പേര് കൊടുത്തിരിക്കുന്നത്. സിൻഡ് സ്കൂൾ ഓഫ് ഡിസൈൻ. അതെ അതെ. കേരളത്തിൽ എത്ര പ്രദേശങ്ങളിലുണ്ട്? തുടക്കത്തിൽ തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ഞങ്ങൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്? കേരളത്തിന് പുറത്തേക്ക് അടുത്ത വർഷം മുതൽ കേരളത്തിന് പുറത്തും ദുബായിലും കൂടെ ആലോചിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഉള്ളത്. നേരത്തെ ചെറിയ വീടുകളോടുള്ള ഒരു താല്പര്യം പറയുകയുണ്ടായി. ചെറിയ വീടുകളോട് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനോടാണ് കൂടുതലൊരു സംതൃപ്തി വരുന്നത് എന്ന് പറയണ്ടായി. തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. അതേസമയം അവർക്ക് അധികം ചെലവഴിക്കാനുണ്ടാവില്ല. ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഭൂമിക്ക് തന്നെ വലിയൊരു തുക ചെലവഴിക്കേണ്ടി വരും. ഒരു വ്യക്തിക്ക് ഒരു കുറഞ്ഞ രീതിയിൽ ഒരു മിനിമം ചെലവിൽ ഒരു വീടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര സ്ഥലം വേണം? 1.5 സെന്റ് മുതൽ മുകളിലോട്ട് എത്രയുണ്ടായാലും കുഴപ്പമില്ല. 1.5 സെന്റിൽ പോലും ഒരാൾക്ക് വീട് വെക്കാം? അങ്ങനെ ഡിസൈനുകൾ നിലവിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ചെയ്തു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ 1.5 സെന്റ് ആകുമ്പം കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ കർണാടകത്തിലും തമിഴ്നാട്ടിലാണെങ്കിൽ 1.5 സെന്റിൽ തന്നെ 2 അറ്റാച്ച്ഡ് ബെഡ്റൂം, അതുപോലെ തന്നെ ഒരു ലിവിംഗ് ഹാൾ, ഡൈനിങ് ഹാൾ, കിച്ചൺ, ബാൽക്കണി ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കർണാടകത്തിലൊക്കെ ഇഷ്ടംപോലെ വീടുകൾ. അതെങ്ങനെയാണ് രണ്ടു പ്രദേശത്തും അത് മാറുമ്പോൾ അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? അത് കർണാടകത്തിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഈ സ്ഥലപരിമിതി ഉള്ളവർക്ക് 0 സെറ്റ്ബാക്ക് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ വീടുകൾ ചെയ്യുമ്പോൾ കേരളത്തിലെ ബിൽഡിംഗ് റൂൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സെറ്റ്ബാക്കുകളും അതുപോലെ സൈഡുകൾ, ഫ്രണ്ട് യാർഡ് എന്നിവകളിലൊക്കെ ഒരു ചില റൂൾസ്, അതെ റൂൾസ്, നിർബന്ധമായ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ചെയ്യുമ്പോൾ 1.5 സെന്റിലൊക്കെ നമുക്ക് ഒരു സിംഗിൾ ബെഡ്റൂം എന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നിലവിൽ അത്തരം പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. ചില സംഘടനകൾ ചാരിറ്റി രീതിയിൽ ചെയ്തു കൊടുക്കുന്ന വീടുകൾക്കൊക്കെ 1.5 സെന്റ് 2 സെന്റ് മാത്രമേ സ്ഥലങ്ങൾ ലഭ്യമുള്ളൂ. അതൊക്കെ ഞങ്ങൾ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ചെയർമാനും ഗ്ലോബൽ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഗ്ലോബൽ അംബാസിഡറും ഗലീജി ടൈംസിന്റെ ബിസിനസ് എഡിറ്ററും ലോക കേരള സഭയിൽ അംഗവുമായ ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, അർഷിൻ സഞ്ജു അബുദാബിയിൽ ഫാഷൻ രംഗത്ത് വൈറ്റ് ഫെതർ ബൊട്ടീക് നടത്തുന്ന പ്രഗൽഭയായ വനിത, എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 കൈരളി പീപ്പിളിൽ വിജയരഥം. ഈ ഒരു മേഖലയിൽ, നിർമ്മാണ മേഖലയിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം ആ ഒരു മേഖലയിൽ ഒരു സംതൃപ്തി നൽകുന്നുണ്ട്? സംതൃപ്തനാണ് താങ്കൾ? സംതൃപ്തി എന്ന് പറയുമ്പോൾ ഇന്ന് മരിയ ഗ്രൂപ്പ് വലിയ ബിൽഡിങ്ങുകൾ, റിസോർട്ടുകൾ, ഹോസ്പിറ്റലുകൾ ഇങ്ങനെയുള്ള വലിയ വർക്കുകളും വലിയ പ്രൊജക്റ്റുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെറിയ 600-500 സ്ക്വയർ ഫീറ്റുകളൊക്കെ ഉള്ള വീടുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നത് ഈ വീടുകൾ തന്നെയാണ്. ചെറുതായാലും വലുതായാലും വീടുകൾ ചെയ്യുമ്പോൾ ആ ഒരു ക്ലയൻറ്റുമായിട്ടുള്ള ഒരു ആത്മബന്ധം, അത് എന്നും ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര വർഷം അവർ ആ വീട്ടിൽ താമസിക്കുന്നു അത്രയും കാലം അവർ ഞങ്ങളെ ഓർത്തുകൊണ്ടിരിക്കും. ഞങ്ങൾ എവിടെയുണ്ടെങ്കിലും അവർ വിളിച്ചത് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതുവഴി പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം തരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു സംതൃപ്തി, ആ ഒരു ആത്മബന്ധം വീടുകളിൽ നിന്ന് മാത്രമേ ലഭിക്കുന്നുള്ളൂ.
അതുമാത്രമല്ല, എനിക്ക് ഈ അടുത്ത ഒരു അനുഭവം ഉണ്ടായ ഒരു 25 വർഷം മുമ്പ് ഞാൻ തുടക്കത്തിൽ ഒരാൾക്കൊരു വീട് നിർമ്മിച്ചു കൊടുത്തതാണ്. അന്ന് ആ പയ്യൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു, അവൻ എനിക്ക് തോന്നുന്നു LKG മറ്റോ പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവനിപ്പോൾ US എഞ്ചിനീയറാണ്. പുള്ളി ഈ അടുത്ത കാലത്ത് എൻ്റെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഏതായാലും എൻ്റെ മകനൊരു വീട് വേണം, ഞാനിപ്പോൾ അഭിപ്രായം ഒന്നും പറയുന്നില്ല, നിങ്ങളത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അതൊരു ഒരു സംതൃപ്തിയാണ്, ഒരു ഞങ്ങളിലുള്ള ഒരു വിശ്വാസം, ഒരു സ്കൂൾ അധ്യാപകനൊക്കെ ഉണ്ടാവുന്ന പോലുള്ള സംതൃപ്തി തന്നെ, ഒരുപാട് ദീർഘകാലത്തേക്കുള്ള. അതെ, അതുകൊണ്ട് തന്നെ അതിലാണ് ഞങ്ങൾക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. മരിയ ഗ്രൂപ്പ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം വരുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? മരിയ എന്നുള്ളത്, മരിയ എന്നുള്ളത് എൻ്റെ ഉമ്മയാണ്. എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ എൻ്റെ ഉപ്പ മരിച്ചിരിക്കുന്നു. അപ്പം മരിച്ചുപോയത് കൊണ്ട് തന്നെ ഉമ്മയുടെ തണലിലാണ് ഞാൻ വളർന്നത്. ആ ഒരു സ്നേഹം ഇന്നും ഉമ്മേൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ പുറത്താണ് ഉമ്മയുടെ പേര് തന്നെ കമ്പനിക്ക് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായത്. കുടുംബത്തെക്കുറിച്ച് ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല. കുടുംബത്തിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? കുടുംബം കാര്യങ്ങളൊക്കെ, ഭാര്യ ഹൗസ് വൈഫാണ്, പിന്നെ 3 കുട്ടികളുണ്ട്. മൂത്ത 2 പെൺകുട്ടികളാണ്, അവർ പഠിക്കുന്നു. ഇളയ ആൺകുട്ടിയും ഇപ്പം 6th പഠിക്കുന്നു. അവരുടെ ഒരു ഈ ഒരു മേഖലയിൽ അവരുടെ ഒരു താല്പര്യം എന്തൊക്കെയാണ്? അവരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? അവർക്ക്, കുട്ടികൾ 3 പേർക്കും ഈ എഞ്ചിനീയറിംഗ് മേഖലയോട് നല്ല താല്പര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ എൻ്റെ ഫീൽഡായതുകൊണ്ടായിരിക്കാം അവർക്ക് ഇതിൽ നല്ല താല്പര്യമായിട്ട് കാണുന്നുണ്ട്. വരക്കാനും എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങൾ അന്വേഷിക്കാനും ഇങ്ങനെ എല്ലാ കാര്യത്തിലും അവർ, ചെറിയ കുട്ടിയടക്കം അതിൽ നല്ല താല്പര്യം കണ്ടുവരുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചർ ഇതിൽ നമ്മൾ നിർബന്ധിച്ച് ഈ ഫീൽഡിലോട്ട് കയറ്റിവിടേണ്ട ഉദ്ദേശമൊന്നും എനിക്കില്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള താല്പര്യം അത്രേ ഉള്ളൂ. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സ്വന്തം ഡ്രസ്സ് സ്വന്തമായി ഡിസൈൻ ചെയ്യുക എന്നുള്ളൊരു ഒരു ഡിസൈനിങ് ബോധത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക് ചുവട് വെച്ചെത്തിയിട്ടുള്ളത്. ആ ഒരു ഡിസൈനിങ് സ്കില്ല് മറ്റേതൊക്കെ മേഖലയിലേക്ക് അല്ലെങ്കിൽ മറ്റേതൊക്കെ തരത്തിലുള്ള കലാപരമായ പ്രവർത്തനങ്ങളിലേക്ക് നീക്കിയിട്ടുണ്ട്? ചെറുപ്പത്തിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളൊരു ഡാൻസ്, മിമിക്സ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. കലാരംഗത്ത് ഒരുപാട് ഞങ്ങളൊരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കലാരംഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ, സ്റ്റേജ് ഷോക്കൊക്കെ പോകാറുണ്ടായിരുന്നു. ഞങ്ങളെ നാടുകളിലുള്ള ഈ പ്രത്യേകിച്ച് കണ്ണൂർ ഏരിയയിലൊക്കെ തെയ്യം ഇങ്ങനെയുള്ള ക്ലബ്ബുകളുടെ, അതെ, ക്ലബ്ബുകളുടെ വാർഷികം ഇതോടനുബന്ധിച്ച് ഒരുപാട് കലാപരിപാടികൾ ഉണ്ടാവും. അപ്പോൾ ഇതിന് ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ പ്രോഗ്രാം ചെയ്തിട്ട് അതിൻ്റെ പല, പിന്നെ പല രീതിയിലുള്ള പ്രോഗ്രാംസും ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലും പുറത്തും വലിയൊരു ബിസിനസ് സാമ്രാജ്യമായിട്ട് മറിയ ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞു. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്രത്തോളം തൊഴിലാളികൾ ഇന്ന് മറിയ ഗ്രൂപ്പിന് കീഴിൽ വർക്ക് ചെയ്യുന്നു? കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും ഓർമ്മയില്ലെങ്കിലും ഒരു എഞ്ചിനീയേഴ്സും ആർക്കിടെക്റ്റും ഇൻ്റീരിയർ ഡിസൈനും ഒക്കെ ചേർത്ത് ഒരു 100-ലധികം ആൾക്കാർ ഇന്ന് മറിയ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ധാരാളം ആളുകൾ ഈ ഒരു മേഖലയിലേക്ക്, ഒരു ഇൻ്റീരിയർ ഡിസൈനിങ് കോഴ്സുകളൊക്കെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ട് വരുന്നുണ്ട്, ആ മേഖല തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ മരിയ ഗ്രൂപ്പ് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം തന്നെ തുടങ്ങുന്നു. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്ക്, സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ മരിയ ഗ്രൂപ്പിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യ പോലുള്ള കൺട്രീസ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക്, ഡിസൈൻ രംഗത്ത്, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ, ആർക്കിടെക്ചറൽ ഫീൽഡ്, അതായത് ഇൻറ്റീരിയർ ഡിസൈൻ മേഖലയിൽ കടന്നു വരുന്നവർക്ക് തൊഴിൽ ലഭിക്കില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. കാരണം ധാരാളം സാധ്യത നിലവിലുണ്ട്. അതെ, തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത്. ഇതിൽ ഒരു ധാരാളം കോളേജുകൾ, അതുപോലെ തന്നെ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളും ആർക്കിടെക്ചർ കോളേജുകളും വന്നിട്ടുണ്ടെങ്കിലും ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഈ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ്, കാരണം കമ്പ്യൂട്ടറുകളിലൂടെ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ നേരിട്ട് മെറ്റീരിയൽസിനെ പരിചയപ്പെടാനുള്ള ഒരു അവസരം ഇന്ന് കോളേജുകൾ, പല കോളേജുകളും ലഭ്യമാക്കുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിൽ നേരിട്ട് മെറ്റീരിയലുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ സിൻഡ് സ്കൂൾ ഓഫ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നോക്ക വിഭാഗക്കാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഫീസ് ഇളവളവും പഠന സാമഗ്രികളും ഒക്കെ നൽകിക്കൊണ്ടുള്ള ഒരു കോച്ചിങ്, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ
പല ചാരിറ്റി പ്രവർത്തകരെയും പങ്കാളികളാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശം. മരിയ ഗ്രൂപ്പിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? ഡിസൈൻ മേഖലയാണ് മരിയ ഗ്രൂപ്പിൻ്റെ ഫ്യൂച്ചർ പദ്ധതി. വേൾഡിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആർക്കിടെക്ചറൽ ഡിസൈനിങ് കൺസൾട്ടൻസി ഫേം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. 25 വർഷം മുമ്പേ ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്ന സമയത്ത് തന്നെ എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് വേൾഡ് മുഴുവനും എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിലും എൻ്റേതായ രീതിയിൽ ഫേമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, 25 വർഷം മുമ്പ് ഫേമിലോട്ട് ജോലിക്ക് കയറിയ ആൾക്കാർ ഇന്നും തുടരുന്നു. കൂടുതൽ ആത്മാർത്ഥതയോടെ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട്, ഞങ്ങളൊരു ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ മരിയ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ വിജയം. കാരണം ഞാൻ ഇന്ന് പല മേഖല ഗൾഫ് നാടുകളിലും മറ്റുള്ള മേഖലകളിലൊക്കെ എനിക്കങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഇവിടെ എൻ്റെ ഓഫീസും കാര്യങ്ങളും ഡിസൈൻ ഫീൽഡും ഒക്കെ 100% ആത്മാർത്ഥതയോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ വിശ്വാസ്യതയുണ്ട്. അത് ഞങ്ങളൊരു ഒരു ഗ്രൂപ്പ് ഒരു ടീം വർക്കായിട്ടാണ്. എത്ര ചെറിയ പ്ലാനായാലും, അതായത് ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാനാണെങ്കിലും ഞങ്ങളൊരു ടീം വർക്കായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഫേമുകളിൽ കാണാത്ത ഒരു രീതി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഒരു ഗ്രൂപ്പായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുക, കാരണം ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചെക്ക് ചെയ്തുകൊണ്ട് ഈ ഫീൽഡ് ഇത് കൊണ്ടുവരിക എന്നുള്ള ഡിസൈൻ ഫൈനലൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു രീതി. ഒരു കൺവെയർ സിസ്റ്റമാണ് ശരി ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു രീതി. കാരണം ഒരാൾ തന്നെ ഡിസൈൻ ചെയ്യുക, അയാൾ തന്നെ സൈറ്റിൽ പോവുക, ആ ഒരു കൺസെപ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ഓരോരോ ആൾക്കാരും ഡിസ്കസ് ചെയ്തുകൊണ്ട് അവരുടേതായ പാർട്ട് സ്പെഷ്യലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഓരോന്നിലും, കാരണം 3D ഇമേജിലാണെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്തെടുക്കുക, പ്ലാനിങ്ങിലാണെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്തെടുക്കുക. അങ്ങനെ ഓരോ സ്പെഷ്യലൈസ് ചെയ്ത് മരിയ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഞങ്ങൾ ഓരോന്നിലും സ്പെഷ്യലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബന്ധം ഇനിയും ദൃഢമായി മുന്നോട്ട് പോകട്ടെ. താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ മരിയ ഗ്രൂപ്പ് വേൾഡിലെ നമ്പർ 1 ഒരു ഗ്രൂപ്പായിട്ട് മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് താങ്ക് യു. കേരള പീപ്പിൾ സംരക്ഷണം ചെയ്യുന്ന വിജയരഥം പരിപാടിക്ക് മരിയ ഗ്രൂപ്പിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ വിജയരഥം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പ്രമുഖ വ്യക്തിയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. വിജയരഥം ബ്രോട്ട് യു ബൈ മീനു മാർട്ട്.